മുൻഫസിലായ മദ് അതിൻ്റെ ഹുക്ക് ജായിസ് എന്ന് പറയാനുള്ള കാരണം അത് ഒരലിഫിനേക്കാൾ നീട്ടുന്ന വിഷയത്തിലും ഇനി നീട്ടുന്നത് തന്നെ ഇത്രയാണ് വേണ്ടത് എന്ന വിഷയത്തിലും ഖുറാവുകൾ ഇഖ്തിലാഫാണ് ഇത്തിഫാക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഖുറാവുകൾ ഇത്തിഫാഖുള്ള വിഷയത്തിലാണ് ഹുക്ക് വാജിബ് വരിക ഖുറാവുകൾ ഇഖ്തിലാഫുള്ളതിൻ്റെ ഹുക്ക് ജായിസ് ആണ് വരിക അതൊരു വശം ഉണ്ട് എന്നാൽ നമ്മൾ അതുപോലെ തന്നെ ബഹുഭൂരികഭാഗം ആളുകളും ഖുർആൻ ഓവുന്നത് ഇമാം അയാസിം റദിയാഹുത്ത അള്ളാഹ്ന്നു കിറാത്തിൽ ഹെഫ്സ് റദിയല്ലാമത്ത അല്ലാന്നു റിവാായത്തനുസരിച്ചു കൊണ്ടാണ് ആ റിവായത്ത് അനുസരിച്ചു കൊണ്ട് മുംഫസലായ അദ്ദിൻ്റെ കതുറും മുത്തസലായ അദ്ദിൻ്റെ കതുറും ഒരേ അളവാണ് അപ്പോൾ അത് ഇമാം ഷാത്തുബിയ റലി അള്ളാഹുത്തലാനുവിൻ്റെ ഷാത്തുബിയ എന്ന കിതാബിനെ കിതാബിനലംഭമാക്കിക്കൊണ്ടുള്ള ത്വലക്കനുസരിച്ചു കൊണ്ട് പ്രത്യേകിച്ചും ഒരേ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇമാമിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ രവായത്തിനനുസരിച്ചുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുംഫസ്സിലായ മദ് മുത്തസ്സലാ മദ്ദിൻ്റെ കതിർ അനുസരിച്ച് കൊണ്ട് നീട്ടിയിട്ടാണ് ഓത്തുള്ളത് അപ്പോൾ നമ്മുടെ ഇമാമിന്റെ ഓത്തിനെ ഇത്തിബാവി ചെയ്യുക എന്ന നിലക്ക് ആ കതിർ തന്നെ നീട്ടൽ സുന്നത്തായി വരും അത് പ്രത്യേകം മനസ്സിലാക്കണം ജായിസ് എന്ന ഹുക്കുമ വരാനുള്ള കാരണം ഖുറാകൾ ഇത്തിഫാക്കില്ലാത്തത് കൊണ്ടാണ് പക്ഷെ നമ്മുടെ ഇമാമിൻ്റെ കറാത്തിനെ പിൻപറ്റുക എന്ന നിലക്ക് സുന്നത്താണ് നമ്മളെ ഇമാം ഓദിയ അതേ രൂപത്തിൽ തന്നെ ഓതുക എന്നുള്ളത് നമ്മളെ ഇമാമിൽ നിന്ന് വന്നിട്ടുള്ളത് മുത്തസ്സലാമദിൻ്റെ കതിൽ നീട്ടുക എന്നുള്ളതാണ് മുപ്പസ്സലാ മദ്ദും അപ്പോൾ അതടിസ്ഥാനത്തിലാണ് മുൻഫലാം മദ് നീട്ടിയിട്ടില്ലെങ്കിൽ നീട്ടണം എന്ന് തന്നെ പറയുന്നത് കൂട്ടത്തില് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ജായ്സല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് പലരും അത് നീട്ടാതെ ഓവുന്നുണ്ട് ഏത് റിവായത്തിനനുസരിച്ചാ ഓന്ന് ചോദിച്ചാൽ അഫ്സൻ്റെ റിവായത്ത് റഹീമവുള്ള അല്ലെങ്കിൽ ഇമാം ആയാസിം റലി റലി അല്ലാത്തലാമിൻ്റെ കറാത്ത് എന്ന് പറയുകയും ചെയ്യും എന്നാൽ പിന്നെ അത് നീട്ടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അത് ജായിസല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാകും ജായിസ് ഹുക്ക് അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇമാമിൻ്റെ ഓത്ത് അല്ലെങ്കിൽ നമ്മളുടെ റിവായത് അനുസരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അവർ ചെയ്തതുപോലെ ചെയ്യുകയാണ് വേണ്ടത് അവർ ചെയ്യുന്നതിന് എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാതിരിക്കുമ്പോൾ അത് ഒരു ഒരു നിലക്ക് പരിശോധിക്കുമ്പോൾ കെതിബ് വരുന്നൊരവസ്ഥ കൂടി ഉണ്ടാകും അപ്പോൾ ആ ഒരു എഴുത്തുപാർ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾക്ക് നിർബന്ധമാണ് എന്ന് വരെ പറയേണ്ടി വരും പക്ഷെ അങ്ങനെ നമ്മൾ ജായിസ് എന്നൊരു ഹുക്കുമ്പ് ഇത്തിഫാക്ക് ഇല്ലാത്തത് കൊണ്ട് പറയുമ്പോൾ നിർബന്ധമെന്ന ഹുക്കുമ്പോൾ പറയുന്നില്ല എന്നാലും ഹഫ്സറല്ലാ റലി അള്ളാഹുത്തലാഹാൻ ഓതിയതുപോലെ എന്ന് പറഞ്ഞു കൊണ്ട് ഓതുമ്പോൾ അത് ഷാത്തിബിയനുസരിച്ച് കൊണ്ട് ആണ് എന്നും കൂടി പറയുമ്പോൾ അത് ഷാത്തിബിയിലുള്ള കതിര് തന്നെ നീട്ടണം ഇല്ലെങ്കിൽ കദീബ് വരുന്ന അവസ്ഥ വരും പിന്നെ കദീബ് വരുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവാകുന്നത് ഹഫ്സർ അലി അള്ളാഹുത്താലാൻ്റെ രൂപായത്തിൽ നീട്ടിയിട്ടും നീട്ടാതെയും വ്യത്യസ്തമായ തൊലിപ്പുകൾ വന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഒരാൾ നീട്ടാതെ ഓതിയാലും കതിബ് വരുന്ന കേസ് അവിടെ ഒഴിവായി കിട്ടും എങ്കിലും പൊതുവേ ശാത്തിബീയ എന്ന കിതാബിനെ അവലംബമാക്കിക്കൊണ്ടാണ് ജനങ്ങൾ ഓതി വരുന്നത് എന്നതിനെ പരിഗണിക്കുമ്പോൾ ഒരാൾ നീട്ടാതെ ഓതുകയാണെങ്കിൽ അവിടെ കതിബും ഫിരിവായ ആ എഴ്ത്തിബാർ പ്രകാരം വരുന്നു എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും നീട്ടാതെ ഓതുമ്പോൾ അവിടെ നിർത്തി നീട്ടി ഓതു എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നത് അതുതന്നെയാണ് അതിൻ്റെ ശരിയായ റൂട്ട് ശരിയായ വഴി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ജായിസ് എന്ന ഹുക്കിമ് വരാനുള്ള ന്യായം ഖുറാഖുൽ ഇത്തിഫാക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ നമ്മൾ ഇന്ന കിറാത്ത് ഇന്ന റിവായത്ത് ഇന്ന തൊരിക്ക് എന്ന എഴുത്ത്ബാർ വെച്ചുകൊണ്ട് ഓതുമ്പോൾ അവിടെ ആ എഴ്ത്തിബാർ പ്രകാരം കതിബ് വരാതിരിക്കാൻ വേണ്ടി ഹുക്കിമ് വാജിബ് തന്നെ വരും കതിബും ഫിദിവായ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അങ്ങനെ നമ്മുടെ തിരുവാത്തിൽ വന്ന സഹിയായി വന്നിട്ടുള്ളത് എന്ന ഒരു എഴുത്തുബാർ പ്രകാരമാണെങ്കിൽ അവളെ നീട്ടിയിട്ടും നീട്ടാതെയും വന്നത് കൊണ്ട് കതിബം രീതി വായില്ലെന്ന് ഒഴിവാകും എന്ന അത് പ്രകാരം നീട്ടാതെ ഓതിയാലും ആക്ഷേപമില്ല നീട്ടി ഓതിയാലും ആക്ഷേപമില്ല പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു വരുന്നത് ഇമാം ശാത്യബി തങ്ങളുടെ ശാത്യുബിയ എന്ന കിതാബിനെ കിതാബിനലംബമാക്കിയാണ് അതുപോലെ തന്നെ ഇമാ ഹെഫ്സ് റലി അല്ലാത്ത രുവായത്താണ് ആസിം റലി ഉള്ളാത്തുനെ കറാത്താണ് എന്ന നിലക്ക് നമ്മളവിടെ നീട്ടി തന്നെയാണ് ഓതേണ്ടത് നീട്ടി ഓതാൻ വേണ്ടി തന്നെ നിർദ്ദേശിക്കണം അതിനെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഇൻഷാ അള്ളാഹ്